നമ്മുടെ ശരീരത്തിന് ഏറ്റവും അധികം അത്യാവശ്യമായൊരു വിറ്റമിൻ ആണ് വിറ്റമിൻ ഡി അതിന്റെ കുറവ് നമ്മുടെ ശരീരത്തെ വളരെയധികം ദോഷകരമായി ബാധിക്കുന്നു അതിന്റെ ലക്ഷണങ്ങൾ നേരത്തെ കണ്ടെത്തി അതെങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നമുക്കൊന്ന് കാണാം ലക്ഷണങ്ങളിലേക്ക് കടക്കാം ആദ്യമായി അമിതമായ ക്ഷീണം നമുക്ക് അനുഭവപ്പെടുന്നു പതിവിലും കുറവ് ഉന്മേഷക്കുറവ് അനുഭവപ്പെടുന്നതായി കാണപ്പെടുന്നു രണ്ടാമതായി ഉറക്കക്കുറവ് ഉറങ്ങിയാൽ തന്നെ സുഖനിദ്ര ലഭിക്കാത്ത അവസ്ഥ ഇതൊരു ലക്ഷണമാണ് എല്ലുകൾക്കുള്ള വേദന വൈറ്റമിൻ ഡിയുടെ കുറവ് പെട്ടെന്ന് തന്നെ എല്ലുകൾ പൊട്ടുവാൻ വരെ സാധ്യത കൂടുതലാക്കുന്നു കുറവ് വിഷാദ രോഗത്തിലേക്ക് പോലും നയിക്കുന്നു ഇതിന്റെ കുറവുള്ളവർ ഇപ്പോഴും സങ്കടപ്പെട്ട് ഇരിക്കുന്നതായി കാണപ്പെടുന്നു അമിതമായി മുടി മുടികുഴിച്ചലുണ്ടോ അതും ഒരു കാരണമായിരിക്കാം വൈറ്റമിൻ ഡി കുറവുള്ളവർക്ക് കൂടുതലായി കാണപ്പെടുന്നു അടുത്തതായി മസിലുകളുടെ വലം നഷ്ടപ്പെടുന്നു മസിൽ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വളരെയധികം ഭക്ഷണം കഴിക്കാൻ കുറഞ്ഞു കുറഞ്ഞു വരുന്നു വിറ്റമിൻ ഡി കുറയുന്നതുകൊണ്ടുതന്നെ രോഗപ്രതിരോധ ശേഷിയും കുറയുന്നു അതുകൊണ്ട് തന്നെ അസുഖങ്ങൾ അടിക്കടി ഉണ്ടാകുന്നതായി കാണപ്പെടുന്നു മറ്റൊരു ലക്ഷണമായി കാണപ്പെടുന്നത് വിളർച്ചയാണ് ഏറ്റവും അധികം കഷ്ടപ്പെടുന്ന മറ്റൊരു ലക്ഷണമാണ് മസിലുകളുടെ കോച്ചിപ്പിടുത്തം വളരെയധികം വേദനയുണ്ടാക്കുന്ന വിറ്റമിൻ ഡിയുടെ കുറവ് എങ്ങനെയൊക്കെ പരിഹരിക്കാമെന്ന് നോക്കിയാലോ എഗ് യോഗ കഴിക്കുന്നതിലൂടെ വിറ്റമിൻ ഡി നമുക്ക് ലഭിക്കുന്നു അതോടൊപ്പം കൂണിലും വിറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് ബീഫിന്റെ ലിവറിലും വിറ്റമിൻ ഡി ഉണ്ട് അയല കഴിക്കുന്നതിലൂടെ നമുക്ക് വിറ്റമിൻ ഡി കിട്ടുന്നതാണ് സാൽമൺ ഫിഷിലും ധാരാളം വിറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് അതുപോലെ ചീസിലും ധാരാളം വിറ്റമിൻ ഡി ഉണ്ട് ഇളം വെയിൽ കൊള്ളുകയാണ് നല്ലൊരു മാർഗം വിറ്റമിൻ ഡി ധാരാളം നമുക്ക് ലഭിക്കുന്നു വിറ്റമിൻ ഡി ആഡ് ചെയ്തിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളുണ്ട് അത് കഴിക്കുന്നതിലൂടെ കിട്ടുന്നു അധികം സിംറ്റംസ് ഉള്ളവർ ഡോക്ടറെ കണ്ട് ചെക്ക് ചെയ്ത് വൈറ്റമിൻ ഡിയുടെ അളവ് മനസ്സിലാക്കി ഡോക്ടറുടെ ഉപദേശപ്രകാരം വിറ്റമിൻ ഡി ടാബ്ലറ്റുകൾ എടുക്കുന്നത് വളരെയധികം സഹായിക്കും അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു